ടി എമർജൻസി മെഡിസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശബ്ദം എങ്ങനെ കുഴപ്പം വരാതെ സൂക്ഷിക്കാമെന്നാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സായിരിക്കാം, പൊതുപ്രവർത്തകരായിരിക്കാം, ഒരുപാട് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പാട്ടുകാരായിരിക്കാം. ഇവരെല്ലാം ശബ്ദം എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു അരമണിക്കൂറുള്ള ടോക്കാണ്. അപ്പോൾ അരമണിക്കൂർ ടോക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ശരിക്കും കുടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വോക്കൽ കോഡ്സ് ഡ്രൈ ആവുകയും അതിന് തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടർച്ചയായി സംസാരിക്കുന്ന ഏതൊരാളും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. അത് ചൂടുവെള്ളം ആകണമെന്നോ തണുത്ത വെള്ളം ആകണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷേ ആവശ്യത്തിന് ഹൈഡ്രേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ തുടർച്ചയായുള്ള സംസാരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, തുടർച്ചയായി ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് കൊടുത്ത് മാത്രം സംസാരിക്കാം. ഒരു അരമണിക്കൂർ സംസാരിച്ചതിന് ശേഷം 5-6 മിനിറ്റ് ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം മാത്രം സംസാരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മൾ വളരെ ശബ്ദം കൂട്ടി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ടീച്ചർമാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശബ്ദം കൂടിയ ഒരു സ്ഥലത്ത് സംസാരിക്കുകയാണെങ്കിൽ ഹാൻഡ് ഹെൽഡ് മൈക്ക് ഉപയോഗിച്ച് മാത്രം സംസാരിക്കുക. വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ വോക്കൽ കോഡിന് തകരാറുണ്ടാകുകയും അതുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സിനൊക്കെ ശനിയും ഞായറും വരെ വോയിസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശനിയും ഞായറും ഒരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം തിങ്കളാഴ്ച അത് വളരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഈ വോയിസ് അമിതമായി ഉപയോഗിക്കുന്നത് കാരണമാണ്. പാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ശ്വാസം എടുത്തതിന് ശേഷം മാത്രം ഹൈ പിച്ചിലുള്ള പാട്ടുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വോക്കൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഒരു ചെറിയ ശ്വാസം എടുത്തതിന് ശേഷം മാത്രം നീണ്ട വാക്കുകൾ പറയുകയാണെങ്കിലും ഇതേപോലെ വോക്കൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ വോയിസ് കൾച്ചർ എന്ന് പറയുന്നത് വോയിസ് ഉപയോഗിച്ച് ജീവിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അതായത് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, ടീച്ചേഴ്സ്, പൊതുപ്രവർത്തകർ, സിംഗേഴ്സ്, ഇവരെല്ലാം വോയിസ് കൾച്ചർ വളരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ്ലി സംസാരത്തിനിടയ്ക്ക് ബ്രേക്ക് കൊടുക്കാൻ ശ്രമിക്കുക, ഒരു ചെറിയ ശ്വാസം എടുത്തതിന് ശേഷം മാത്രം ഹൈ പിച്ചിലുള്ള സംസാരങ്ങളോ പാട്ടുകളോ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസ് നഷ്ടപ്പെടുത്താതെയും അല്ലെങ്കിൽ വോയിസിന് തകരാറ് വരാതെയും സൂക്ഷിക്കാൻ പറ്റും. താങ്ക് യു.